തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റേഡിയോതെറാപ്പി വിഭാഗത്തിലെ ടെക്നോളജിസ്റ്റിന് അമിത റേഡിയേഷൻ ഏറ്റതായി കണ്ടെത്തൽ. സംഭവത്തെക്കുറിച്ച് ആറ്റമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും എക്സ്റേ ഉപകരണങ്ങൾക്ക് ലൈസൻസ് ഇല്ലെന്ന് AERB പരിശോധനയിൽ കണ്ടെത്തി. മെഡിക്കൽ കോളേജ് ആശുപത്രി റേഡിയോതെറാപ്പി വിഭാഗത്തിലെ ടെക്നോളജിസ്റ്റിന് അമിത റേഡിയേഷൻ ഉണ്ടായെന്നാണ് കണ്ടെത്തൽ. ചെന്നൈയിലെ അവാന്റെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലം ആണവോർജ നിയന്ത്രണ ബോർഡിന് കൈമാറിയിട്ടുണ്ട്. സംഭവത്തെ അതീവ ഗൌരവത്തോടെ കാണുന്ന ബോർഡ് അന്വേഷണം ആരംഭിച്ചു. റേഡിയോതെറാപ്പി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ റേഡിയേഷൻ അടയാളപ്പെടുത്തുന്ന പ്രത്യേക ബാഡ്ജ് ധരിക്കണം. ഈ ബാഡ്ജ് 3 മാസത്തിലൊരിക്കൽ ചെന്നൈയിലെ ലാബിൽ പരിശോധിക്കും. ഈ പരിശോധനയിലാണ് അമിത റേഡിയേഷൻ ഏറ്റതായി കണ്ടെത്തിയത്. ബാഡ്ജ് ഉപകരണങ്ങളുടെ അടുത്ത് മറന്നുവച്ചാലും ഉയർന്ന റേഡിയേഷൻ രേഖപ്പെടുത്താം. ആണവോർജ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ മെഡിക്കൽ കോളേജിൽ ഉയർന്ന റേഡിയേഷൻ പ്രസരിപ്പിക്കുന്ന 21 ഉപകരണങ്ങൾക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ 11 നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ 4 ഉപകരണങ്ങൾക്കും ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. ഉപകരണങ്ങൾ മുദ്രവച്ചാൽ പാവപ്പെട്ട രോഗികൾ ദുരിതത്തിലാകുമെന്നതിനാൽ ലൈസൻസ് നേടാൻ 30 ദിവസത്തെ സാവകാശം അനുവദിച്ചു. ലൈസൻസ് ഇല്ലാത്തതിനാൽ മുത്തൂറ്റ് ഡയഗ്നോസ്റ്റിക്സിലെ 1 CT സ്കാൻ മെഷീനും നെയ്യാറ്റിൻകര അനുപമ സ്കാൻസിലെ 2 ഉപകരണങ്ങളും അനൂപ് സ്കാനിംഗ് സെന്ററിലെ 1 എക്സ്റേ മെഷീനും AERB പരിശോധനാ സംഘം മുദ്രവച്ചു. ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.